ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ്, പ്രാസംഗികൻ, എഴുത്തുകാരൻ എന്നതിലൊക്കെ ഉപരിയായി അദ്ദേഹം കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത്. കുട്ടികളുള്ള നന്മയും സ്നേഹവും പരിണാമനയും ഓർമ്മിക്കാൻ വേണ്ടി കൂടിയാണ് ഇന്നത്തെ കുട്ടികളാണ് നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കേണ്ടത്. ഓരോ കുട്ടിയും ഈ രാജ്യത്തിൻ്റെ സമ്പത്താണ്. നല്ലവരായി വളരുക, നന്മ മാത്രം ചെയ്യുക, നല്ലത് ചിന്തിക്കുക. ഏവർക്കും ശിശുദിനാശംസകൾ. പ്രിയ കുഞ്ഞുമക്കളെ, ഇന്നത്തെ ദിവസം ഇന്ത്യയിലെ ഓരോ കുഞ്ഞുമക്കൾക്കും വേണ്ടിയുള്ളതാണല്ലോ. ഈ അവസരത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം ആഘോഷിച്ച ശിശുദിനമാണ് ടീച്ചർക്ക് ഓർമ്മ വരുന്നത്. നിങ്ങൾ ഓരോരുത്തരും തന്നെ നെഹ്റു തൊപ്പിയും റോസാപ്പൂവൊക്കെ ധരിച്ച് വളരെ ഗംഭീരമായി തന്നെ നമ്മളത് ആഘോഷിച്ചു. ഇപ്പോഴേ ഓൺലൈൻ ക്ലാസ്സാണ് നടക്കുന്നത് എങ്കിൽ തന്നെയും നമ്മുടെ സ്കൂളിൽ ആഘോഷങ്ങൾക്കൊട്ടും കുറവില്ല. നിങ്ങൾ ഓരോരുത്തരും ഈ ആഘോഷങ്ങളിൽ ഓൺലൈനായിട്ട് പങ്കാളിയാകുന്നുമുണ്ട്. ഈ ശിശുദിനത്തിൽ എനിക്ക് നിങ്ങളോട് ചാച്ചാജിയുടെ ഒരു കഥ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം നമ്മൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ റോസാപ്പൂവിനെ ഇഷ്ടപ്പെടുന്നത്? നമ്മുടെ മനസ്സിലൊക്കെ ചിലതെങ്കിലും മനസ്സിലൊക്കെ തോന്നിയിട്ടുള്ള ഒരു ചോദ്യമാണിത്. അപ്പോഴദ്ദേഹം ആ റോസാപ്പൂവിനെ അല്ലെങ്കിൽ പൂക്കളെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? അതിൻ്റെ പിന്നിലൊരു ചെറിയ കഥയുണ്ട്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായതിന് ശേഷം അദ്ദേഹത്തെ കാണാൻ ഒരുപാട് ആൾക്കാർ ഒരുപാട് സമ്മാനങ്ങളുമായി കാത്തു നിൽക്കാറുണ്ടായിരുന്നു. അങ്ങനെ ആ അവസരത്തിൽ ഒരു ഗ്രാമവാസിയായ ഒരു സ്ത്രീയെ ഒരു റോസാപ്പൂവുമായിട്ട് അദ്ദേഹത്തെ കാണാൻ എത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കാണാൻ ആ സ്ത്രീക്ക് അനുവാദം കിട്ടിയിരുന്നില്ല. ഈ സ്ത്രീ ഈ പൂവുമായിട്ട് പലതവണ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗേറ്റിലെത്തുകയും അവസാനം ഒരു ദിവസം ഇത് ശ്രദ്ധയിൽപ്പെടുകയും ആ സ്ത്രീക്ക് ഈ പൂവ് അദ്ദേഹത്തിന് കൈമാറാനുള്ളൊരു അവസരം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ അന്ന് മുതലാണ് അദ്ദേഹം ഈ പൂവ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിനോടൊപ്പം കരുതാൻ തുടങ്ങിയത് എന്നാണ് കഥ. അപ്പോഴേ ടീച്ചർക്ക് പറയാനുള്ളത്, നമ്മൾ തരുന്ന സമ്മാനത്തിലല്ല കാര്യം, അവരുടെ മനസ്സിൻ്റെ വലിപ്പത്തിലാണ് കാര്യം. അതുതന്നെയാണ് നമ്മൾ ഓരോരുത്തരും എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം. വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്നുള്ളതാണ് ഈ ദിവസത്തിൽ നിങ്ങൾക്ക് തരുന്ന ടീച്ചറുടെ ഒരു സന്ദേശം. എല്ലാവർക്കും ശിശുദിനാശംസകൾ നേരുന്നു. നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 14 ശിശുദിനം. ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ശിശുദിന ആശംസകൾ. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും കുട്ടികളുടെ ഇഷ്ട ചങ്ങാതിയുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം.
എല്ലാ വർഷവും ശിശുദിനം നാം വളരെ ആഘോഷത്തോടെയാണ് കൊണ്ടാടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു സങ്കടമുണ്ട്. കൊറോണ ബാധിച്ച് അനേകായിരം പേർ നമ്മളിൽ നിന്നും വിട പറഞ്ഞു. അവർക്കൊക്കെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെയാവട്ടെ ഈ വർഷത്തെ ശിശുദിന ആഘോഷങ്ങൾ. 1889 നവംബർ 14 മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ് റാണിയുടെയും മകനായി ജനിച്ച ചാച്ചാജി എന്ന് ഓമനപ്പേരുള്ള ജവഹർലാൽ നെഹ്റുവിനെ ഓർമ്മിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു രൂപമുണ്ട്. തൊപ്പിയും നീണ്ട ജുബ്ബായും ഒരു റോസാപ്പൂവും ചിരിക്കുന്ന മുഖവുമുള്ള ചാച്ചാജി. സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി പോരാടിയ ചാച്ചാജി കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ക്ഷേമത്തിലും സ്വാതന്ത്ര്യത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ പുലർത്തുവാൻ വേണ്ടിയാണ് ഓരോ വർഷവും ശിശുദിനം ആഘോഷിക്കുന്നത്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവിനെയാണ് ഗാന്ധിജി തന്റെ രാഷ്ട്ര പിൻഗാമിയായി പ്രഖ്യാപിച്ചത്. ഒരു ശിശുദിനം കൂടി കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ആ റോസാപ്പു അപ്പൂപ്പനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്ന് നവംബർ 14 ശിശുദിനം. നമുക്കൊരു പാട്ട് കേൾക്കാം. നന്മ നിറഞ്ഞൊരു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, കുഞ്ഞുങ്ങൾ തൻ പ്രിയനാകും നമ്മുടെ സ്വന്തം ചാച്ചാജി. നന്മ നിറഞ്ഞൊരു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, കുഞ്ഞുങ്ങൾ തൻ പ്രിയനാകും നമ്മുടെ സ്വന്തം ചാച്ചാജി. റോസാപ്പൂവും ചൂടിക്കൊണ്ട് നെഹ്റു തൊപ്പി തലയിൽ വെച്ച് പുഞ്ചിരി ചാത്തി വരുന്നുണ്ടേ നമ്മുടെ സ്വന്തം ചാച്ചാജി. ചാച്ചാജിയുടെ ഓർമ്മ പുതുക്കി ഇന്ന് നവംബർ 14 കുഞ്ഞുങ്ങളെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും ആധുനിക ഇന്ത്യയുടെ ശില്പിയുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. കുഞ്ഞുങ്ങളുടെ സ്വന്തം ചാച്ചാജിയുടെ ജന്മദിനമായ നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നത്. കുഞ്ഞുങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ലോകം മുഴുവനും പ്രസിദ്ധി നേടിയിരുന്നു. 1889 നവംബർ 14 മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ റാണിയുടെയും മകനായി അലഹബാദിൽ ജനിച്ചു. കുട്ടികൾക്ക് ചാച്ചാജി എന്ന് പറയുമ്പോൾ ഓർമ്മയിലെത്തുന്ന ഒരു രൂപമുണ്ട്. നീണ്ട ജുബ്ബയും അതിലൊരു റോസാപ്പൂവും തൊപ്പിയും ചിരിക്കുന്ന മുഖമുള്ള ഒരാൾ. ശിശുദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നവംബർ മാസം 14 ചാച്ചാജിയുടെ ജന്മദിനം, ശിശുദിനമായി നാടെല്ലാം കൊണ്ടാടുന്ന ഒരു പുണ്യദിനം. ചുണ്ടിൽ പുഞ്ചിരി ഒളിത്തൂകി വെള്ളയുടുപ്പും തൊപ്പിയുമായി നെഞ്ചിൽ പണിനീർ പൂച്ചൂടി കുഞ്ഞുങ്ങൾക്ക് പ്രിയങ്കരനായി എല്ലാ തൊപ്പിയും ജുബ്ബയും ഇട്ട് റോസാപ്പൂവും കീശയിൽ കുത്തി ദാ വരുന്നു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. ചാച്ചാജിയുടെ ജന്മദിനം, കുഞ്ഞുങ്ങൾക്ക് ശിശുദിനം. കുഞ്ഞുങ്ങളാം നമ്മളേറെ ഇഷ്ടപ്പെട്ടൊരു നേതാവ്. ആ നേതാവിൻ ജന്മദിനത്തിൽ നേരാം നേരാം ആശംസ. നന്മ നിറഞ്ഞ ചാച്ചാജി, നെഹ്റുവിൻ്റെ ജന്മനാൾ നന്ദിക്കും നല്ല നാൾ. നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ. നല്ല വിദ്യ നേടണം, നീതിബോധം കാക്കണം, നല്ലവരായി നമുക്ക് ചുറ്റും നന്മയാൽ നിറയ്ക്കണം. നമസ്കാരം. ഇന്ന് നവംബർ 14 ചാച്ചാജിയുടെ ജന്മദിനം. എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കാം നാടാകെ, ശിശുദിനമായി നാം എന്നും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കാം നാടാകെ, ശിശുദിനമായി നാം എന്നും കൊണ്ടാടുന്നൊരു പുണ്യദിനം. ചുണ്ടിൽ നിറയെ പുഞ്ചിരിയും കയ്യിൽ പനിനീർ പൂക്കളുമായി വാത്സല്യത്തിൻ നിറകുടമായി നിൽപ്പൂ നമ്മുടെ ചാച്ചാജി.
നെഹ്റുവിന്റെ ജന്മനാൾ ഞാൻ നമിക്കും നല്ലനാൾ നമ്മിലുള്ള തിന്മ മാറ്റി ഞാൻ നൽകും പുണ്യനാൾ നിർവഹിക്കും നീങ്ങിടാൻ നാടി നന്മ കാത്തിടാൻ നമ്മളല്ല നെഹ്റു തീർത്ത നേരിൻ പാത താണ്ടണം നല്ല വിദ്യ നേടണം നീതി ബോധം കാക്കണം സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. വീണ്ടും ഒരു ശിശുദിനവും കൂടി വന്നെത്തി. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഇന്ന്. അലഹബാദിലെ പണ്ഡിറ്റ് കുടുംബത്തിലെ മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും മകനായി 1889 നവംബർ 14 നെഹ്റു ജനിച്ചത്. കുട്ടികളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. അതിനാൽ കുട്ടികൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ചാച്ചാജി എന്നായിരുന്നു. കുട്ടികളെക്കുറിച്ച് ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി: ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക. നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവിയെ നിർണയിക്കുക. കുട്ടികളുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനും സ്വാതന്ത്ര്യത്തിനും കൂടുതൽ ശ്രദ്ധ ചെലുത്തി കൊണ്ടാണ് ഓരോ ശിശുദിനവും കടന്നു പോകുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിജിയോടൊപ്പം തോളോട് തോൾ ചേർത്ത് പ്രവർത്തിച്ച അദ്ദേഹത്തെയാണ് സ്വാതന്ത്ര്യ ഇന്ത്യയെ നയിക്കുവാൻ ഗാന്ധിജി നിർദ്ദേശിച്ചത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ 14 എന്നാൽ ലോക ശിശുദിനമാണ് നവംബർ 20. 1889 മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും മകനായി ജനിച്ചു. അദ്ദേഹത്തിന് കുഞ്ഞുമക്കളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. കുട്ടികളുടെ അവകാശങ്ങളുടെയും വിദ്യാഭ്യാസത്തിനും വേണ്ടി അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചു. കുട്ടികൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ചാച്ചാജി എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഇന്ത്യയെ കണ്ടെത്തൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടന്നിരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷമായിരുന്നു എൻ്റെ ചിതാഭസ്മത്തിൽ നിന്ന് ഒരു പിടി ഗംഗാനദിയിൽ ഒഴുക്കണം. വലിയൊരു ഭാഗം വിമാനം വഴി ഇന്ത്യയിലെ അധ്വാനിക്കുന്ന കർഷകരുടെ വയലിൽ വിതരണം. ഇന്ത്യയിലെ മണ്ണും പൊടിയുമായി ഒത്തുചേരട്ടെ. 1964 മെയ് 27 അദ്ദേഹം അന്തരിച്ചു. ആ മഹാന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കൊടുത്തു. നമസ്കാരം. നവംബർ 14 ശിശുദിനം, നമുക്കൊരു പാട്ട് പാടിയാലോ? ചാച്ചാജി ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചെരിയും ചാച്ചാജി, പുഞ്ചിരി തൂകും ചാച്ചാജി. ചാച്ചാജി ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി, സ്നേഹം ചെരിയും ചാച്ചാജി, പുഞ്ചി തൂകും ചാച്ചാജി. നമസ്കാരം. ഇന്ന് നവംബർ 14 ശിശുദിനം. നമുക്ക് ശിശുദിനത്തോടനുബന്ധിച്ച് നെഹ്റു തൊപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചാർട്ടിന്റെ പകുതി ഭാഗമാണ്. എന്നിട്ട് ഈ ചാർട്ടിന്റെ കൃത്യം സെന്റർ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ സെന്റർ മടക്കാം. എന്നിട്ടൊരു 3 ഇഞ്ച് നീളത്തിൽ ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഇതിങ്ങനെ തുറന്നിട്ട് ഈ ഒരു വര നമുക്കിവിടെ കിട്ടുമല്ലോ, ആ വരയുടെ ഭാഗത്തേക്ക് ഇതുപോലെ, ആ വരയുടെ ഇതിനകത്തേക്ക് ഇതുപോലെ ആക്കാം. എന്നിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം കൂടെ ഇങ്ങനെ മടക്കി കൊടുക്കാം.
അപ്പോ നമുക്ക് ഈ സൈഡിൽ ഒരു എം ഷേപ്പിൽ കിട്ടണം. രണ്ട് സൈഡ് ഒരു എം ഷേപ്പിൽ കിട്ടും. അതിനുശേഷം ഇതിന്റെ കൃത്യം സെന്റർ ഒന്നും കൂടെ മടക്കി കൊടുക്കാം. സെന്ററിൽ മടക്കിയ ശേഷം ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് സെന്ററിൽ ഇവിടെ ഒരു മാർക്ക് കിട്ടും. ആ മാർക്കിലേക്ക് ഇതാ ഒരു പൊസിഷൻ മാർക്ക്, ഈ സൈഡിൽ നിന്ന് ഒരു ഒരു ഭാഗത്ത് നിന്ന് ഇതുവരെ വേണം ഒരു ഇത് മാത്രം എടുത്ത് ഈ സെന്റർ ഭാഗത്ത് നിന്ന് ഇതുപോലെ മറക്കാം, ഇതുപോലെ മടക്കി കൊടുക്കാം. ഇതുപോലെ തന്നെ ഈ ഭാഗവും മടക്കാം. ഇനി അടുത്ത സൈഡും നമ്മളിപ്പോ ഈ സൈഡ് ചെയ്തു, ഇനി അടുത്ത സൈഡും അതുപോലെ തന്നെ ചെയ്യാം. രണ്ട് സൈഡ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ രണ്ട് സൈഡില് ഇന്ന് രണ്ട് ഷീറ്റ് ഉണ്ടാവും പടിയില്, ഇന്ന് ഒരു ഷീറ്റ് മാത്രം നമുക്ക് എടുത്തിട്ട് ഇതിന്റെ തൊട്ട താഴെയായിട്ട് ഒന്ന് മടക്കാം. ഇതിൽ മുട്ടരുത്, ഇതിന് തൊട്ട താഴെയായിട്ട് മടക്കിയിട്ട് അതൊന്നുകൂടെ മുകളിലേക്ക് മടക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ കിട്ടും. അതിനുശേഷം അടുത്ത ഭാഗം നമ്മൾ മടക്കരുത്, ഇതുപോലെ ചെയ്യാം. എന്നിട്ട് അടുത്ത ഭാഗം എടുത്തിട്ട് അപ്പൊ നമ്മൾ നേരത്തെ മടക്കിയതിന്റെ ഒരു പൊസിഷൻസ് ഇവിടെ ഇങ്ങനെ കിട്ടുന്നുണ്ടാക്കും. ആ ഭാഗം നോക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ മടക്കിയ ഭാഗം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് ഈ വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ബാക്കി വരുന്ന ഈ ഭാഗം മുകളിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും, ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ ഈ ഭാഗം ഒന്ന് വെച്ച് കൊടുക്കാം. വെക്കുന്നതിന് ഈസിക്കായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് മടക്കിയിട്ട് ഒരു ജസ്റ്റ് ഒരു അടയാളം പോലെ ഇവിടെ വെച്ചതിന് ശേഷം അപ്പൊ അവിടെ ഒന്ന് ജസ്റ്റ് ഒരു അടയാളം പോലെ ആവും. ആ അടയാളം പോയി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കഴിയും. ഇപ്പൊ നമ്മുടെ നെഹ്റു തൊപ്പികളെ റെഡി ആയിട്ടുണ്ട്. नमस्ते, मेरा नाम अलोना. मैं आशा आप लोग कैसे ना. नेहरू चाचा है कविता सुनाना चाहती हूँ. नेहरू चाचा हमें दे दिया इतना प्यार. नेहरू चाचा हमें दे दिया इतना प्यार. हम बच्चों का जीवन डाला देकर हमको लाडू दुलार. हम बच्चों का जीवन डाला देकर हमको लाडू दुलार. थे याद नवंबर जोधा बाल दिवस के लाता है. जग थे याद नवंबर जोधा बाल दिवस के लाता है. हम भारत के नन्हे बालद तुम्हें बुलना भाले है. हम भारत के नन्हा भारत तुम्हें बुलना भाले है. नेहरू चाचा हमें दे दिया इतना प्यार. नेहरू चाचा हमें दे दिया इतना प्यार. रविंद्र जन्मनाल नाम अमिकु नल्लनाल नम्मिलुल्ला तिन्नमाकी नन्म नल्गु पुण्यनाल. नेहरूविंद्र जन्मनाल नाम अमिकु नल्लनाल നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ. നന്മ നൽകും പുണ്യന്മാൾ. നിർവഴിക്കു നീങ്ങിടാൻ നാടി നന്മ കാത്തിടാൻ നമ്മളെല്ലാം നെഹ്റു തീർത്ത നേരിൻപാത താണ്ടണം. നേരിൻപാത താണ്ടണം. നെഹ്റുവിൻ്റെ ജന്മനാൾ നാം നമിക്കും നല്ല നാൾ. നമ്മിലുള്ള തിന്മ മാറ്റി നന്മ നൽകും പുണ്യനാൾ. ജനഗണമന അതിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ചല ജലധി തരംഗ.
तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गादा जनगण मंगल दायक जय हे भारत भाग्य विताता जय हे जय हे जय हे जय 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 हे।